ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ആർത്തവകാലത്ത് സാനിറ്ററി പാഡുകൾക്ക് പകരം മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആരോഗ്യത്തിനും പരിസ്ഥിതിക്കുമെല്ലാം ഇണങ്ങിയത്, സൗകര്യപ്രദം, ചെലവ് കുറവ് എന്നിങ്ങനെ മെൻസ്ട്രൽ കപ്പിനെ ആകർഷകമാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. എന്നാൽ പുതുതായി മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്നവരെ പലപ്പോഴും കുഴക്കുന്ന പ്രശ്നമാണ് ഏത് വലിപ്പം തിരഞ്ഞെടുക്കണം എന്നത്. മെൻസ്ട്രൽ കപ്പ് പല വലിപ്പത്തിൽ ലഭ്യമാണ്. പൊതുവെ കാണപ്പെടുന്നത് ചെറുതും വലുതുമായ രണ്ട് തരം കപ്പുകളാണ്. ചെറുതിനെ 1A എന്നെല്ലാം വിളിക്കും, വലുതിനെ 2 അഥവാ B എന്നും വിളിക്കും. എന്നാൽ ചില ബ്രാൻഡുകൾക്ക് പല ശ്രേണിയിൽപ്പെട്ട മെൻസ്ട്രൽ കപ്പുകൾ ലഭ്യമാണ്. ഇത് വാങ്ങുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. പൊതുവെ സ്മോൾ സൈസിൽ ലഭ്യമായ കപ്പുകളുടെ വ്യാസം 39 മുതൽ 49 മില്ലിമീറ്റർ വരെയാണ്. കപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് പ്രായമാണ്. പ്രായം സ്ത്രീകളുടെ പെൽവിക് ഫ്ലോർ പേശികളുടെ മുറുക്കത്തെ സ്വാധീനിക്കും. പൊതുവെ ചെറിയ വലുപ്പത്തിൽപ്പെട്ടവ 30 വയസ്സിൽ താഴെയുള്ളവർക്കും വലിയ സൈസുകൾ 30 മുകളിലുള്ളവർക്കും അനുയോജ്യമാണ്. അടുത്തതായി പരിഗണിക്കേണ്ടത് പ്രസവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗർഭിണിയാണോ എന്നതാണ്. പ്രസവം പെൽവിക് ഫ്ലോർ പേശികളെ ദുർബലമാക്കാറുണ്ട്. ഇതിനാൽ പ്രസവിച്ചവർക്കും ഗർഭിണികൾക്കും വലിയ കപ്പുകൾ ആവശ്യമാണ്. പ്രസവിക്കാത്തവർക്ക് ചെറിയ കപ്പുകൾ അനുയോജ്യമായിരിക്കും. സെർവിക്സ് അഥവാ ഗർഭാശയ മുഖത്തിന്റെ ഉയരമാണ് മെൻസ്ട്രൽ കപ്പിന്റെ വലിപ്പം നിശ്ചയിക്കുന്ന അടുത്ത ഘടകം. ഉയരം കൂടിയ ഗർഭാശയ മുഖമുള്ളവർ ചെറിയ കപ്പ് ഉപയോഗിച്ചാൽ അത് പുറത്തെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. യോനിയിലേക്ക് വിരൽ കടത്തി ഗർഭാശയ മുഖം എത്ര ഉയരത്തിലാണെന്ന് കണ്ടെത്താവുന്നതാണ്. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ പെൽവിക് ഫ്ലോർ പേശികൾ മുറുകിയിരിക്കുമെന്നതിനാൽ ഇവർക്ക് ചെറിയ കപ്പ് മതിയാകും. ആർത്തവ സമയത്ത് മിതമായ തോതിലുള്ള രക്തപ്രവാഹമുള്ളവർക്ക് ചെറിയ കപ്പും ശക്തമായ തോതിലുള്ള രക്തപ്രവാഹമുള്ളവർക്ക് വലിയ കപ്പും വേണ്ടിവരാം. ചെറിയ കപ്പുകൾ 25 മുതൽ 27 മില്ലിലിറ്റർ രക്തം ഉൾക്കൊള്ളുമ്പോൾ വലിയ കപ്പുകളിൽ 30 മില്ലിലിറ്റർ വരെ രക്തം ശേഖരിക്കാം. സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ഏതു വലിപ്പത്തിലുള്ള കപ്പാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കപ്പ് ചെറുതാണെങ്കിൽ രക്തം ലീക്ക് ചെയ്യുന്നതും നീക്കം ചെയ്യാൻ നേരം എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുന്നതായും അനുഭവപ്പെടാം. കപ്പ് വലുതാണെങ്കിൽ കൃത്യമായി ഉള്ളിലേക്ക് വയ്ക്കാൻ ബുദ്ധിമുട്ട് നേരിടും. കപ്പ് വളരെ വലുതായാൽ യോനിക്ക് ചുറ്റുമുള്ള കോശ സംയുക്തങ്ങളിൽ അമിതമർദ്ദം ചെലുത്തി മൂത്രത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട്.